ഹായ് ഓൾ, വെൽക്കം ടു ക്രേസി ട്രാവൽ ഹണ്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ മൊബൈലില് ട്രാക്ക് സെറ്റ് ചെയ്ത് ഒരു വേവ് ഫയലാക്കി ഒരു ഒരു മൈനസ് ട്രാക്ക് പോലെ കരോക്കി ട്രാക്ക് പോലെ നമ്മൾ ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അഡോബ് ഓഡിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാടാനായിട്ട് നമ്മുടെ ആൾ റെഡി ആയിട്ടുണ്ട്. ഫീമെയിൽ സിംഗർ സ്മിൽജി കുവൈറ്റ് സിറ്റി ചർച്ചിൽ, അല്ല കുവൈറ്റ് സിറ്റി, ആ കുവൈറ്റ് സിറ്റി പള്ളിയിൽ പാടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു റെക്കോർഡിംഗ് സെക്ഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. സ്മിൽജി ഒന്ന് ഇടട്ടെ. അപ്പൊ അഡോബിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോണത്. അതെങ്ങനെയാണ് ഇപ്പൊ കാണിച്ചുതരാം. റെഡി? ഓക്കെ, ആ ഇങ്ങനെ നോക്കാലോ, ഞാൻ ഇങ്ങനെ നോക്കണേ. റെഡി? ഇത് പുറത്തേക്ക് ഔട്ട്പുട്ട് വെച്ചിട്ടില്ല, അപ്പൊ ഹെഡ്ഫോണിൽ മാത്രമേ കേൾക്കുള്ളൂ. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അടുത്ത് ചെയ്യാം നമുക്ക്. ലിറിക്സ് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ആ കുഴപ്പമില്ല, 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 കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഇനി ബാക്കിയുള്ള പാട് റെക്കോർഡ് ചെയ്യണം, അത് കഴിഞ്ഞ് എന്റെ പോർഷൻ റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടെ വോക്കലും അതുപോലെ ട്രാക്കുകളും എല്ലാം വേറൊരു സോഫ്റ്റ്വെയറിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യും. അപ്പൊ ഇതാണ് റെക്കോർഡിംഗ് പ്രോസസ്സ്. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്ക് ഇതിന്റെ റോഡിന്റെ ആണ് മൈക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിതും കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ വേറൊരു മൈക്ക് ഉണ്ട്, അതിനേക്കാളും കുറച്ച് ബെറ്റർ ആണ്. ഇത് ഇവിടെ ഫ്രണ്ട് എന്താണ്, റോയ് ബ്രദർ ആണ്. റോയ് ബ്രദറിന് പ്രത്യേകിച്ച് നന്ദി. അപ്പൊ ഇനി നമ്മള് ഫുൾ റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞ് മിക്സിങ് എങ്ങനെയാന്നുള്ളത് കാണിച്ചുതരാം. ഇപ്പൊ നമ്മള് നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതാണ് റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് റെക്കോർഡ് ചെയ്യണത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മിക്സിംഗ് ആണ്. മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗരാജ് ബാൻഡ് ഉണ്ടാക്കിയ ട്രാക്കിനെ മൊത്തമായിട്ട് നമ്മളൊരു ഫയലാക്കി റെക്കോർഡിംഗ് സെക്ഷന് വേണ്ടി മാത്രം എടുത്തു. ഇനി നമ്മൾ ആ വോക്കിൽ നമുക്ക് കിട്ടി. ഇനി ആ വോക്കിലും എല്ലാം കൂടെ നമ്മൾ ഈ എഫ് എൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ചെയ്യാൻ പോണത്. എഫ് എൽ സ്റ്റുഡിയോയിലത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാക്കിനും ഇതൊക്കെ നമുക്ക് ഗരാജ് ബാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എഫ് എൽ സ്റ്റുഡിയോയിൽ അതുകൊണ്ടും പിന്നെ നമുക്ക് എഫ് എൽ സ്റ്റുഡിയോ മൊബൈലിൽ കിട്ടും, പക്ഷെ നമുക്ക് പി സിയിൽ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ എഫ് എൽ സ്റ്റുഡിയോ ഒരു ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ എടുത്തു എന്ന് മാത്രം. ഇതിലാണെങ്കിൽ നമ്മൾ എല്ലാ ട്രാക്കുകളും നമ്മൾ ഗരാജ് ബാൻഡിൽ ട്രാക്ക് ചെയ്ത ഓരോ ഇൻഡിവിജ്വൽ ട്രാക്കുകളും നമ്മൾ ഇവിടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ട്രാക്കായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരു മിക്സർ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ട്രാക്കും നമുക്ക് ഓരോ മിക്സിംഗ് ഓപ്ഷനാക്കും, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫൈനൽ കേട്ടതിന് ശേഷം ഏതിനൊക്കെയാണ് വോക്കൽ വോളിയം കൂടേണ്ടത്, ഏതിനൊക്കെയാണ് വോളിയം കുറയ്ക്കേണ്ടത് എന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഓരോന്നിനും എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ എഫക്റ്റ് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇപ്പോൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് പലതിനും വോക്കലൊക്കെ വോളിയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഓരോന്ന് കേട്ട് ഓരോ ട്രാക്ക് കേട്ടതിന് ശേഷം നമ്മൾ ഇതെല്ലാം വോളിയൊക്കെ കൺട്രോൾ ചെയ്യും. അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് ഓരോ വോക്കലിന് നമ്മൾ എഫക്റ്റൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് പുറത്തു വരും. ഇപ്പോൾ ഞാൻ പറയുന്നു, അതായത് ഇതൊരിക്കലും നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയി ചെയ്ത ഒരു ട്രാക്കുമായിട്ട് കമ്പയർ ചെയ്യരുത്. എന്നാലും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കൊരു ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇത്രയും രണ്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും എല്ലാം അവിടെ കിട്ടും. നമ്മളൊരു പ്രോപ്പർ സ്റ്റുഡിയോ ഒന്നുമല്ല, നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഓരോ ട്രാക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ മിക്സിംഗ് ഇത് വരുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് എഫ് എൽ സ്റ്റുഡിയോ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമുക്ക് എല്ലാ ട്രാക്കും ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാം, അതിൻ്റെ എഫക്റ്റ് ചെയ്യാം. ഇതിലെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. വയലിൻ, ഗിത്താറ്, ബേസ് ഗിത്താറ്, ലീഡ് വോക്കൽ, ലീഡ് വയലിൻ, അങ്ങനെ എല്ലാം നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീറ്റുകൾ നമ്മൾ എഫ് എൽ സ്റ്റുഡിയോയിലത്തെ കുറച്ച് ബീറ്റുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ.
ഇവിടെയും ഒരു കിക്ക് അതൊക്കെ നമ്മൾ സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെല്ലാം നമ്മുടെ വോക്കലുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, പലതരം വോക്കലുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം പല കോറസിന് വേണ്ടിയിട്ടുള്ളത് ഫീമെയിൽ വേർഷൻ അങ്ങനെ ആയിട്ട് നമ്മൾ എല്ലാം ആഡ് ചെയ്ത് ഒരു അതായത് ഒരു 18 ട്രാക്കോളം നമുക്ക് ഇതിലുണ്ട്, 18-17 ട്രാക്കോളം നമ്മളതിലുണ്ട്. അതാണ് നമ്മൾ ഇവിടെ മിക്സറിൽ പോയിട്ട് നമ്മൾ ചെയ്യണത്, വോക്കലും അതുപോലെ വോളിയം കൺട്രോളിങ് അതുപോലെ ഇവിടെ പാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ അറിയാം, ചിലത് നമ്മളൊരു ലെഫ്റ്റും സൈഡ് ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പാൻ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല എഫക്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കഴിഞ്ഞിട്ടില്ല. അത് ഫുള്ള് കാണിക്കണമെങ്കിൽ കുറേ സമയം വേണം. മാത്രമല്ല എനിക്കും ഇതിൽ ഒരുപാടൊന്നും അറിവില്ല, എന്നാലും ഉള്ള അറിവ് പറയണമെങ്കിലും എനിക്കതിന് ഒരുപാട് സമയം വേണം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് FL സ്റ്റുഡിയോ ചൂസ് ചെയ്തെന്നുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയണത്. ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അതിലുള്ളതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഗരാജ് ബാൻഡിലാണെങ്കിലും വേറെ പല ആപ്ലിക്കേഷനിലും ഈ ഓപ്ഷനൊക്കെ അവൈലബിൾ ആട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് FL സ്റ്റുഡിയോയിൽ, അതുകൊണ്ടാണ് ഞാൻ FL സ്റ്റുഡിയോ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. FL സ്റ്റുഡിയോയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ എൻ്റെ ബേസിസ് തൊട്ട് തന്നെ പറഞ്ഞു തരേണ്ടി വരും, അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറെ താമസിയാതെ തന്നെ നമുക്ക് ഈ സോങ് യൂട്യൂബിലൂടെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാം. നമസ്കാരം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സോങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഗാരാജ്മെൻ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് എന്താ പറയുക റെക്കോർഡിംഗ് സെക്ഷൻ കഴിഞ്ഞു, അതുപോലെ മിക്സ് ചെയ്യണം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നത്. അതിനെ മൊത്തം കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി സോങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഇന്നാണ്, അതുകൊണ്ടാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലത്തെ പല സോങ്ങുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുപോലെ ഇനി ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ട്രാക്ക് ചെയ്യണതും അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരിക്കലും ഒരു ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്ത ഒരു ട്രാക്കൊന്നുമല്ല, നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കത് നന്നാക്കാൻ ശ്രമിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും നല്ലൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയ ആ ഒരു അത്രയും ക്ലാരിറ്റിയോ അങ്ങനെയൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റൊക്കെ വളരെ കോസ്റ്റ് കുറഞ്ഞതും കോസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയാം. ഇപ്പോൾ ഗാരേജ് ബാൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഫോണിൽ കിട്ടുന്നതാണ്, അതുപോലെ ഇതുപോലത്തെ സോഫ്റ്റ്വെയറുകളും നമുക്ക് പലപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ കുറച്ചു നേരം മെനക്കെടണം. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക എക്സ്പേർട്ടായിട്ടുള്ള സൗണ്ട് എൻജിനീയേഴ്സ് ചെയ്യുന്ന പോലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പാട്ടുകൾ കേട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പലതിനെ എഫക്റ്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടൊക്കെ നോക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിചാരിച്ചിട്ടേക്കണം. അപ്പോൾ അതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഞാൻ എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് വേറെ കുറേ ആൾക്കാരെ കേട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.